അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖല്ലേ? അപ്പൊ നമുക്കിവിടെ സുഖാണേ. അപ്പൊ എന്നും പറയുന്ന പോലെ നിങ്ങളൊന്നും കാപ്പാട് കിച്ചനിലേക്ക് വന്നോളി, നമ്മൾ ഒറ്റ മാറ്റവും വരുത്തുന്നില്ല. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അനാറ്, പിന്നെ ചോളം. ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് അടുത്തി. അപ്പൊ നമ്മള് അനാറ് കണ്ടില്ലേ, നന്നായിട്ട് എന്താ പറയാ, എന്താ കളറ് കണ്ടില്ലേ, നല്ല കളറ്. അപ്പൊ കഴിക്കാനൊക്കെ നല്ലതാണ് ഈ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ. ഇത് ചെറുതായിട്ടൊരു പുളി ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അച്ചാർ ഇടാന്ന് വിചാരിച്ച്. പിന്നെ ചോളം, ഇത് രണ്ടും കൂടി ആവുമ്പോ നല്ല ടേസ്റ്റാ കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. നമ്മള് എണ്ണ ഒഴിക്കുന്നുണ്ട്, ആവശ്യത്തിന് എണ്ണ വേണം കേട്ടോ. അച്ചാറാകുമ്പോ കുറച്ച് എണ്ണ വേണം കൂടുതൽ. അപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോ നമ്മള് കടുക് ഇട്ട് കൊടുക്കും. കടുക് കുറച്ച് കൂടുതൽ തന്നെ ഇടാം കേട്ടോ. കറിവേപ്പില ഇല്ല, അതുകൊണ്ട് കറിവേപ്പില ഇടുന്നില്ല. അപ്പൊ അതിനോട് കൂടിയിട്ട് തന്നെ ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ കൂടുതൽ ഇടുന്നില്ല, കുറച്ച്. അപ്പൊ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് എനിക്ക് ഒരാള് വന്ന് ബെല്ലടിച്ചപ്പോ അങ്ങോട്ട് പോയി, അപ്പൊ ഒന്ന് കരിഞ്ഞു പോയി. അപ്പൊ ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് മുളക് പൊടി കുറക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം. ഞാൻ 2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ചെറിയ സ്പൂണാണ്. അപ്പൊ അത് ഇട്ടിട്ടുണ്ട്. നമുക്ക് അച്ചാർപ്പൊടി ലേസ് അച്ചാർപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടുതലായിട്ട് അച്ചാർപ്പൊടി വേണ്ട കേട്ടോ അതിന്. ഒന്നുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ അതെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചോളമാണ്. ചോളം ഇട്ട് കൊടുക്കുക. ചോളം ഇവിടെ ഇട്ടിട്ടുണ്ട്. തീ കുറച്ചിട്ടാണേ വെച്ചത്. ഇവിടെ തീ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് വെച്ച് കഴിഞ്ഞാൽ മുളകൊന്നും കൂടുതലായിട്ട് കരിഞ്ഞു പോവില്ല. അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ അനാറ്. ഉറുമാമ്പഴം എന്ന് പറയും, അനാറെന്ന് പറയും. അപ്പൊ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇപ്പോ ഒന്ന് റെഡി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് സുർക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ അച്ചാർ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന മക്കളെ. എന്താ ഭംഗിയില്, നല്ല ഭംഗിയുണ്ട്. ചുവപ്പോ എല്ലാ കളറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയില്, നല്ല ഭംഗിയുണ്ട് കാണാന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന്, സുർക്ക് ഒഴിച്ചു കൊടുക്കുന്നതെ. ഇനി കൂടുതൽ വേവിക്കണ്ട കേട്ടോ. ഇവിടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറിന് നമ്മളെ എന്താ പറയാ, മീൻകറിന്റെ വെള്ളച്ചോറൊക്കെ വെച്ച് കഴിഞ്ഞാലില്ലേ, ആഹാ എന്താ ഇത് ടേസ്റ്റ് എന്നോ കണ്ടില്ലേ. നല്ല ഭംഗിയുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇപ്പൊ നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ടേ. ഇപ്പൊ നമ്മളെ മൊഞ്ചുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിന് കൂട്ടാനോ എന്താ ടേസ്റ്റ്. ഇപ്പൊ തന്നെ ഞാൻ നാവില് വെച്ച് നോക്കിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ആ ചോളത്തിന്റെ ആ നല്ലൊരു ടേസ്റ്റ് ആണ്. അനാറൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും
ഒരുപാട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ, ബൈ.